Good morning and welcome to Varthamanam, innathe prathanapetta patravarthakal. പാർലമെന്റിലെ മഴക്കാല സമ്മേളനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇനി 4 ദിവസം മാത്രമാണ് പാർലമെന്റുമായി ബന്ധിപ്പിച്ചുള്ള മഴക്കാല സമ്മേളനം. ഈ മഴക്കാല സമ്മേളന വാർത്ത നമ്മെ തേടി എത്താൻ പോകുന്നത്. അതേ സംബന്ധിച്ച് ഈ അന്ത്യപാദത്തിൽ പാർലമെന്റ് മര്യാദയ്ക്ക് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ആദ്യ വാർത്തയായി വർത്തമാനം ആ വാർത്ത എടുക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വർത്തമാനം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിഗതവും ആരോഗ്യപരവുമായ കാരണങ്ങളാലാണ് അത് സംഭവിച്ചത്. ഏതായാലും 4 ദിനം അവസാനിക്കുമ്പോൾ പാർലമെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ വാർത്ത മലയാള മനോരമ ഇന്ന് നമുക്ക് തരുന്നു. പാർലമെന്റ് ഇനി 4 ദിവസം മാത്രം. പാസാക്കാൻ 8 പ്രധാന ബില്ലുകൾ അവശേഷിക്കെ എന്താണ് അക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് മലയാള മനോരമ ഇന്ന്. 25 കോൺഗ്രസ് MPമാരെ, നമുക്കറിയാവുന്നത് മാതിരി 25 കോൺഗ്രസ് MPമാരെ ബഹളം വെച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ആ സസ്പെൻഷൻ ഇന്നലെ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം അവസാനിച്ചു. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട എല്ലാ നേതാക്കളും, കേരളത്തിൽ നിന്ന് 4 ആളുകളുണ്ട്, നേതാക്കളും ഇന്ന് സഭയിലെത്തും. സഭയിലെത്തുമ്പോൾ അവർ കഴിഞ്ഞ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ പ്ലക്കാർഡുകൾ കൈവിട്ടാണോ വരുന്നത്, അതോ ഇത്തവണയും പ്ലക്കാർഡുമായി തന്നെയാണോ വരാൻ പോകുന്നത്? ഏതായാലും ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പ്ലക്കാർഡുകൾ ഉപേക്ഷിക്കാൻ കോൺഗ്രസുകാർ തയ്യാറാകില്ല. CPM അവരുടെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് സുഷമാ സ്വരാജിന്റെ രാജി അല്ലാതെ മറ്റൊരു മാർഗവും ഭരണമുന്നണിയെ സംബന്ധിച്ച് മുന്നിലില്ല. പക്ഷേ സുഷമാ സ്വരാജ്, സ്മൃതി ഇറാനി, വസുന്ധര രാജേ, സിന്ധ്യ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയ പ്രമുഖരായ ആളുകളിൽ ഒരാൾ പോലും രാജിവെക്കാൻ പോകുന്നില്ല എന്ന് മോദി വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ബലപരീക്ഷയുടെ ഒരു വേദിയായി പാർലമെന്റ് മാറുന്നു. ആ വാർത്ത മനോരമ തരുന്നത് കാണുക. പാർലമെന്റ് സമ്മേളനം ഇനിയുള്ള 4 ദിവസങ്ങളിലും ബഹളത്തിൽ മുങ്ങാൻ തന്നെ സാധ്യത. കോൺഗ്രസ് തങ്ങളുടെ നിലപാടിൽ നിന്ന് അണുവിട മാറാതെ നിൽക്കുകയും BJP കോൺഗ്രസിനെതിരെ ആക്രമണം ശക്തിപ്പെടുത്തുകയും ചെയ്തതോടെ ഒത്തുതീർപ്പ് സാധ്യതകൾ അടഞ്ഞ സ്ഥിതിയായി മാറി. സ്പീക്കർ സുമിത്ര മഹാജൻ സസ്പെൻഡ് ചെയ്ത 25 കോൺഗ്രസ് MPമാരും സസ്പെൻഷൻ കാലം കഴിഞ്ഞ് ഇന്ന് സഭയിൽ തിരിച്ചെത്തും. ഈ മഴക്കാല സമ്മേളനത്തിലെ അവശേഷിക്കുന്ന 4 ദിവസം കൂടി ബഹളത്തിൽ മുങ്ങും. 260 കോടി രൂപയുടെ നഷ്ടമാണ് ഈ സമ്മേളനം ഇങ്ങനെ ബഹളത്തിലൂടെ കടന്നുപോയത് വഴി രാജ്യത്തിനുണ്ടായത് എന്ന് മോദി സർക്കാർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. 160 കോടി രൂപയുടെ നഷ്ടം ലോക്സഭയിലും 100 കോടി രൂപയുടെ നഷ്ടം രാജ്യസഭാ സമ്മേളനവുമായി ബന്ധിപ്പിച്ച് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മഴക്കാല സമ്മേളനത്തിൽ കോൺഗ്രസ് ഇത്തരമൊരു നിലപാടെടുക്കുന്നതിന് മുമ്പ് ഒരു മഞ്ഞുകാല സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ രാജി ആവശ്യപ്പെട്ട് ഒരു മഞ്ഞുകാല സമ്മേളനം പൂർണ്ണമായും BJPയുടെ ആഭിമുഖ്യത്തിൽ അലങ്കോലമാക്കിയ ട്രാക്ക് റെക്കോർഡുള്ള നരേന്ദ്രമോദിയാണ് ഇപ്പോൾ സമാധാനത്തിന്റെ അപ്പോസ്തലായി ഇപ്പോൾ പാർലമെന്റ് സഭാതലത്തിൽ നിൽക്കുന്നത്. അപഹാസ്യമാണ് ആ നിൽപ്പ്. ഏതായാലും രാജിയില്ല എന്ന് ഭരണകക്ഷിയും രാജിവെച്ചേ തീരൂ എന്ന് പ്രതിപക്ഷവും ശഠിക്കുന്നതിനിടയിൽ 4 ദിവസം കഴിയുമ്പോൾ ഈ മഴക്കാല സമ്മേളനം, മൺസൂൺ സെഷൻ അവസാനിക്കാൻ പോകുന്നു. ഒന്നും സംഭവിക്കാതെ 8 പ്രധാന ബില്ലുകളുണ്ടായിരുന്നു, അവയൊന്നും കൈയേൽക്കാതെ സമ്മേളനം അവസാനിക്കാൻ പോകുന്ന വാർത്തയാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. നവംബർ 1 കേരളപ്പിറവിയാണ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടെ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അധികാരം ഏറ്റെടുക്കേണ്ടതുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്ത്. അതിനാൽ ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണം. അതിനു മുൻപ് വാർഡ് നിർണയനം പൂർണ്ണമാകണം. അത് നടക്കുമോ? വാർഡ് നിർണയം പൂർണ്ണമായാൽ മാത്രമേ ഏതായാലും തദ്ദേശ സ്വയംഭരണ
സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുറ പോലെ നടക്കാൻ ഇടയുള്ളൂ. പുതിയ വാർഡ് നിർണയം സമയബന്ധിതമായി തീർക്കാൻ നമ്മുടെ പഞ്ചാര സർക്കാരിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. പലതരം കോഴ ഇടപാടുകൾ, കേസുകൾ, ബഹുജന സമ്പർക്ക പരിപാടിയുടെ തിരക്കുകൾ, തിരക്കോട് തിരക്ക്. ഇത് കഴിഞ്ഞ് വാർഡ് നിർണയത്തിന് എവിടെ സമയം? ഒന്നിനും സമയം കിട്ടിയില്ല. അതിനാൽ പഴയ വാർഡ് നിർണയന അടിസ്ഥാനത്തിലാകാം തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതായത് 2010 സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. തെരഞ്ഞെടുപ്പ് വൈകിയാലും വേണ്ടില്ല, പുതിയ വാർഡ് നിർണയത്തിന് ശേഷം മതി തെരഞ്ഞെടുപ്പ് എന്ന് സർക്കാരും ശഠിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെയും ശാഠ്യം തന്നെയാണ്. ഇരു കൂട്ടരും നിലപാടുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് മലയാള മനോരമ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് കൊമ്പുകോർക്കുന്നതിൻ്റെ വാർത്ത ലീഡ് വാർത്തയാക്കി തരുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കാണുക, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സർക്കാരും കമ്മീഷനും കൊമ്പുകോർക്കുന്നു. തെരഞ്ഞെടുപ്പ് വൈകിയാലും പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ മതി എന്ന് സർക്കാർ. പഴയ വാർഡ് അടിസ്ഥാനമാക്കിയാലും കൃത്യസമയത്ത് തന്നെ നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലീഗ് മന്ത്രിമാർ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. സർക്കാർ നിലപാട് തേടി ഗവർണറുടെ കത്തും വരാൻ പോകുന്നു. അങ്ങനെ ഗവർണർ ഇടപെടുന്നു, കമ്മീഷന്റെ നിലപാട് വന്നിരിക്കുന്നു, സർക്കാർ അതിൻ്റെ നിലപാട് പറയുന്നില്ല. ഏതായാലും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കേണ്ടത് നടക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും വ്യക്തമാക്കാൻ ആർക്കും കഴിയുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ മഹേഷ് ഗുപ്തൻ തരുന്നത് ഇപ്രകാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തുറന്ന പോരിലേക്ക്. വാർഡ് വിഭജനം പൂർത്തിയാകാത്തതിനാൽ നിലവിലുള്ള വാർഡുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താനാകൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അംഗീകരിക്കില്ല എന്ന് ഉന്നത സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വൈകിയാലും പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തണമെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഭരണഘടനാ ബാധ്യതയാണെന്നും സർക്കാരിന്റെ താൽപ്പര്യം നോക്കി നീട്ടാനാകില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് കമ്മീഷൻ. അതിനിടെ കമ്മീഷന്റെ കത്തിന്മേൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ പി സദാശിവം കത്തയക്കുകയും ചെയ്തു. അങ്ങനെ ഗവർണർ ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് ഗൗരവതരമാകുന്നു. സത്യത്തിൽ സർക്കാരിന് ഉടനടി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള താൽപ്പര്യമില്ല. കാരണം പ്രവാസി വോട്ട് മുതൽ തന്നെ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ കൊമ്പുകോർക്കുകയാണ് എന്ന മലയാള മനോരമ നിരീക്ഷണം. പ്രധാന വാർത്തയ്ക്കൊപ്പം മനോരമ തരുന്നു അതിങ്ങനെ: തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് ഈ വോട്ട് അനുവദിക്കണമെന്ന മന്ത്രിസഭയുടെ ശുപാർശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതാണ് സർക്കാരിന് നീരസമുണ്ടാക്കിയ ആദ്യ സംഭവം. പ്രവാസികളുടെ വോട്ട് ലഭിച്ച് ഒരുപക്ഷെ കടന്നു കരകയറാം എന്ന് വിചാരിച്ചു എങ്കിൽ അക്കാര്യത്തിൽ രക്ഷപ്പെടാത്തതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തന്നെ അങ്ങ് മാറ്റിവെച്ചാലോ 6 മാസത്തേക്ക് എന്നാലോചിക്കുന്ന പതനത്തിലാണ് കുഞ്ഞുഞ്ഞ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ മനോഗതം പുറത്ത് കാണിക്കാതെ മറ്റ് തൊട്ടു ന്യായങ്ങൾ പറഞ്ഞ്, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്ന UDF തന്ത്രം അതോ കുഞ്ഞുഞ്ഞിൻ്റെ തന്ത്രം ആണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് വാർത്തയെങ്കിൽ മാതൃഭൂമി അത് ഒരളവോളം പുറത്തേക്ക് കൊണ്ടുവരുന്നു. കാണുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടാൻ നീക്കം എന്ന ശീർഷകത്തിലാണ് മാതൃഭൂമി ആ വാർത്ത തരുന്നത്. നീട്ടാനുള്ള നീക്കമാണ്, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാക്കാൻ ആലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന ഒരു വക്രീകരിച്ച യുക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തനക്ഷമമാകാൻ പോകുന്നത് എന്ന് മാതൃഭൂമിക്ക് പോലും പറയേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ഗവർണർ വിശദീകരണം തേടിയിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടാൻ നീക്കം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് UDF ആലോചിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാകും മുന്നണിക്ക് കൂടുതൽ ഗുണകരമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രാഥമിക നിഗമനം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം എന്ന വാശി, ആ വാശിയെ മുൻനിർത്തി ഒരുപക്ഷെ തോറ്റ് തൊപ്പിയിടാൻ സാധ്യതയുള്ള ഒന്ന്. മറ്റൊന്ന്, പ്രാദേശിക തരത്തിലുള്ള മുന്നണി ബന്ധങ്ങൾ രൂപപ്പെടുന്നതോടെ
തകർന്നു പോകാവുന്ന പൊതുമുന്നണിയെ സംബന്ധിച്ച ആശങ്ക, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കുറെ കൂടി നീട്ടിവെക്കാൻ കഴിയുമോ എന്നൊരു കുടില തന്ത്രം യു ഡി എഫിന്റെ ഉള്ളറകളിൽ പുകയുന്നുണ്ട്. ആ പുകയുന്നതിന്റെ ഭാഗമായാണ് നീട്ടാൻ നീക്കം എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുന്നു. യു ഡി എഫ് ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് യു ഡി എഫിന്റെ മനോഗതി കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയാം എന്ന പോലെ മനോഗതി നന്നായി അറിയാവുന്ന മാതൃഭൂമി പറയുന്നത് കാണുക. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നത് സംബന്ധിച്ച് അനൌപചാരിക ചർച്ചകളാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിൽ നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുള്ളിൽ കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിൽ സീറ്റിന്റെ പേരിൽ തർക്കമുണ്ടാകുക സ്വാഭാവികം. പ്രാദേശികതല നേതാക്കൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ അച്ചടക്കം പൂർണ്ണമായി അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് മുന്നണി ബന്ധങ്ങൾ അലങ്കോലമാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് കുറഞ്ഞത് ഒരു ആറുമാസം നീട്ടിവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ തായംകളി എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ മാതൃഭൂമി ഭാഗികമായി ഒരു സത്യം വിശദീകരിക്കുമ്പോൾ, വാർഡ് വിഭജനവുമായി ബന്ധിപ്പിച്ച് ഗവർണർ വിശദീകരണം തേടിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കരുത് എന്ന ആവശ്യം സി പി എം ഉന്നയിച്ചിരിക്കുന്നു. സി പി എമ്മിന്റെ ആവശ്യം സി പി എമ്മിന്റെ പത്രമായ ദേശാഭിമാനി, ജിഹുവായ ദേശാഭിമാനി ലീഡ് വാർത്തയാക്കുന്നു. അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. ഗവർണർ വിശദീകരണം തേടി, തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ സർക്കാർ നീക്കം, നിലപാടിൽ ഉറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അന്തിമ തീരുമാനം ഹൈക്കോടതി വിധിക്ക് ശേഷം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്തിലാക്കിയ സർക്കാർ നടപടിയിൽ ഗവർണർ വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീളാനുള്ള സാധ്യത കണക്കിലെടുത്ത് ബദൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പി സദാശിവം സർക്കാരിന്റെ വിശദീകരണം തേടിയത്. ഇനി ഇതിനപ്പുറത്തേക്ക് പോയി തെരഞ്ഞെടുപ്പ് നീട്ടാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് സി പി എമ്മിന്റെ നിലപാട്? അതും ദേശാഭിമാനിയുടെ ഒന്നാം പുറം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് നീട്ടാനുള്ള ഏത് ശ്രമവും സർക്കാരിന്റെ മനോഗതി അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഏത് ശ്രമവും തങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് നീട്ടാനുള്ള നീക്കം ചെറുക്കുമെന്ന് പിണറായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നീട്ടിവെപ്പിക്കാനുള്ള സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം. നവംബറിൽ പുതിയ ഭരണസമിതി അധികാരമേൽക്കുകയും വേണം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് പരാജയ ഭീഷണി മൂത്ത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഏത് ശ്രമത്തെയും ചെറുക്കും തങ്ങൾ എന്നാണ് പിണറായി വിജയൻ ഇതുമായി ബന്ധിപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന വാർത്തയും അതേ പത്രം ദേശാഭിമാനി ഒന്നാം പുറത്ത് നമ്മോട് പറയുന്നുണ്ട്. എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പാനലിന്, വെള്ളാപ്പള്ളിയും മകനും ഒക്കെ അടങ്ങുന്ന പാനലിന് വലിയ വിജയം, ചരിത്രപരമായ വിജയമാണ് വെള്ളാപ്പള്ളിക്ക് ലഭിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പാനലിന് ലഭിക്കുന്ന ഈ വിജയമുണ്ടല്ലോ, ഈ വിജയം പാനലിന് മൊത്തത്തിൽ ലഭിച്ച വോട്ടിന്റെ 95% വെള്ളാപ്പള്ളിയുടെ പാനലിനും 3-3.5% വോട്ട് മറ്റൊരു ചെറിയ ബദൽ പാനലിന് ലഭിച്ചിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ വെള്ളാപ്പള്ളി കുറെ കൂടി സജീവമായി എസ് എൻ ഡി പിയിൽ മാത്രമല്ല കേരള രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ വലിയ വലിയ വിവാദങ്ങളാണ് അതുമായി ബന്ധിപ്പിച്ചു വരുന്നത്. ഗുരുദേവ ദർശനം തന്നെ ആദ്യന്തം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ മിലിയു, സാമൂഹ്യ രാഷ്ട്രീയ പരിസരം രൂപപ്പെട്ടിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ഔദ്യോഗിക പാനലിൽ ലഭിച്ച വൻ വിജയത്തിന്റെ വാർത്ത മംഗളമെന്ന പത്രം ആദ്യ വാർത്തയായി നമുക്ക് എത്തിക്കുന്നു. അതിങ്ങനെ എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള പാനലിന് വൻ വിജയം. വെള്ളാപ്പള്ളി തുടർച്ചയായ 5-ാം തവണയും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഡോക്ടർ എം എൻ സോമന് 8,892 വോട്ട് നേടി വിജയിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന് 8,946 വോട്ടാണ് ലഭിച്ചത്. ഏറ്റവുമധികം വോട്ട് ലഭിച്ചത് വെള്ളാപ്പള്ളി നടേശന് തന്നെയാണ് ആ പാനലിൽ എന്നും ഈ വാർത്ത നമ്മോട് പറയും. ഇനി എസ് എൻ ഡി പിയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന വാക്പോരിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ
എസ് എൻ ഡി പിയുടെ ആഭിമുഖ്യത്തിൽ സംഘപരിവാരവും അതുമാതിരി തന്നെ ബി ജെ പിയുമായി നടക്കുന്ന അവിശുദ്ധ ചങ്ങാത്തത്തെ തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്കുള്ള നിലപാട് പാർട്ടി സ്വീകരിച്ചതിന് ശേഷം അതിശക്തമായ നിലവാരത്തിലാണ് ശ്രീനാരായണ പ്രസ്ഥാനവും അതുപോലെ ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെയോ സഖ്യത്തിന്റെയോ വാർത്തകൾ കമ്മ്യൂണിസ്റ്റുകാർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പുതിയൊരു വാഗ്വാദത്തിന് പുതിയൊരു പോൾമിക്സിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തോളം പാരമ്പര്യമുള്ള പുതിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടുകൊണ്ടാണ് ഇപ്പോൾ എസ് എൻ ഡി പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏറ്റവുമധികം ഭൂരിപക്ഷം നേടിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അതുമായി ബന്ധിപ്പിച്ച് പറയുന്നത് കാണുക. സി പി എം ശിക്ഷിക്കാൻ വന്നാൽ ശക്തമായി പ്രതികരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം മലയാള മനോരമ വർത്തമാനപുറം ഇപ്രകാരം തരുന്നു. എസ് എൻ ഡി പി യോഗത്തിന് സ്വന്തം വഴിക്ക് പോകാൻ അവകാശമുണ്ടെന്നും സമുദായത്തിന് കാൽക്കാശിന്റെ പ്രയോജനം നൽകാത്ത സി പി എമ്മിനെ പോലെയുള്ളവർ ശിക്ഷിക്കാൻ വന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊട്ടുകളിച്ചാൽ അനുഭവിക്കേണ്ടി വരും എന്ന ശീർഷകത്തിൽ പിണറായി വിജയന്റെ മറുപടി പ്രസ്താവം അതേ പുറത്തു തന്നെ മലയാള മനോരമ തരുന്നു. അത് പിണറായി വിജയന്റെ ആ വാചകത്തെ അടർത്തി മാറ്റി ശീർഷകമാക്കിയിരിക്കുന്നതാണ് എന്ന് കാണാമെങ്കിലും പിണറായി വിജയൻ ഏതായാലും എസ് എൻ ഡി പിയുടെ ചരിത്രവും ശ്രീനാരായണ ധർമാദർശത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും പിന്തുടരുന്ന താൽക്കാലിക ലാഭം താൽക്കാലിക നേട്ടത്തെ മുൻനിർത്തിയുള്ള അവസരവാദപരമായ ഇടപെടലുകളും എന്ത് എന്ന് വിശദീകരിക്കുന്നത് കാണുക. തൊഗാഡിയയെ അവതാര പുരുഷനാക്കി കേരളത്തിൽ കൊണ്ടുവരാനാണ് ചിലരുടെ ശ്രമം. ആർ എസ് എസ് മുൻപും ഏജന്റന്മാരെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനം അന്നൊന്നും വില പോയിട്ടില്ല. അരുവിക്കരയിലെ പരാജയത്തിനും മറ്റേതെങ്കിലും സംഘടനയെ പഴിയാരുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും ആർ എസ് എസും സംഘപരിവാരവും സാക്ഷാൽ ബി ജെ പി തന്നെയും ഏജന്റന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും ആ ഏജന്റന്മാരുടെ പ്രവർത്തനത്തിലൂടെ എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗത്തെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവന്ന് തങ്ങൾക്കിഷ്ടമുള്ള മാതിരി ഒരു രാഷ്ട്രീയ പരിവർത്തനം നടത്താം എന്നാണ് സംഘപരിവാർ വിചാരിക്കുന്നത് എങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നും നടത്താൻ അനുവദിക്കില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുന്നു പിണറായി വിജയൻ. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ വർഗീയത ശക്തിപ്പെടുത്താനാണ് ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്നത്. കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലങ്ങളിലാണ് ബി ജെ പി ഇപ്പോൾ തഴച്ചു വളരുന്നത്. സി പി എമ്മിന്റെ സ്വാധീനം തകർക്കാൻ പ്രത്യേക ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇതിൽ ആർ എസ് എസിന് പ്രത്യേക അജണ്ടയുണ്ട്. കേരള സമൂഹത്തിന് മുന്നിൽ തൊഗാഡിയയെ അവതാര പുരുഷനാക്കാൻ ശ്രമിച്ചാൽ കേരള സമൂഹം അത് തള്ളിക്കളയുമെന്നും ശ്രീനാരായണ ഗുരുവിനപ്പുറം ഒരു അവതാര പുരുഷനെ ആരെങ്കിലും അണിയിച്ചാനയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ തടയുമെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം പറയുമ്പോൾ സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങി ഒരു തെരഞ്ഞെടുപ്പ് വിജയവും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ധീരനായ നേതാവിന്റെ ശബ്ദം തന്നെയാണ് വീണ്ടും നമുക്ക് കേൾക്കാൻ കഴിയുക. ഏതായാലും അതുമായി ബന്ധിപ്പിച്ച് വരുന്ന വ്യത്യസ്ത വാർത്തകളുണ്ട്. ആ വാർത്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയത്തിലൂടെയും ചരിത്രത്തിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. ജന്മഭൂമി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജന്മഭൂമി മാത്രമല്ല മറ്റു പത്രങ്ങളുമുണ്ട്. ജന്മഭൂമിയും സുപ്രഭാതവും അതുപോലെ ഹിന്ദു തന്നെയും എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? സംഘപരിവാര പത്രമായ ജന്മഭൂമിയുടെ ഒന്നാം പുറത്ത് ആദ്യ വാർത്തയായി എസ് എൻ ഡി പിയുടെ നേതാവിന്റെ പ്രസ്താവന വരിക സ്വാഭാവികമായും വിരളമായിരിക്കും. എന്നാൽ ജന്മഭൂമി അത് അപ്രകാരം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ചങ്ങാത്തത്തിൻ്റെ സ്വഭാവവും ചിത്രവും നിറവും മറനീക്കി പുറത്തേക്ക് വരുന്നു എന്ന് പറയാതെ വയ്യ. കാണുക, സി പി എമ്മിന് വീണ്ടും ചുട്ട മറുപടി. എസ് എൻ ഡി പിയെ വിരട്ടാൻ വരേണ്ട എന്ന് വെള്ളാപ്പള്ളി. എസ് എൻ ഡി പിയെ വിരട്ടാൻ വരേണ്ട എന്ന വെള്ളാപ്പള്ളി പറയുമ്പോൾ ജന്മഭൂമിക്ക് രോമഹർഷമുണ്ടാകുന്നു എന്നാണ് ഈ വാർത്തയുടെ അവതരണ സ്വഭാവം കാണിക്കുന്നത്. സി പി എം നേതാക്കളുടെ വിരട്ട് എസ് എൻ ഡി പിയോട് ചിലവാകില്ല എന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് ജന്മഭൂമി പറയുമ്പോൾ. കാണുക, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും
കണ്ണു തുറന്ന് കാണേണ്ട ഒരു ദയനീയ ചിത്രം സുപ്രഭാതം എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. എപ്രകാരമാണ് ബി ജെ പിയും സംഘപരിവാരവും അരങ്ങുവാഴുന്ന ദില്ലിയിൽ പിന്നോക്കക്കാർ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥകൾ, സന്ത്രാസങ്ങൾ, അസ്തിത്വ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് എന്ന് സുപ്രഭാതം അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ പറയുന്നത് കാണുക. നേരത്തെ സൂചിപ്പിച്ചതുമാതിരി സംഘപരിവാര വീക്ഷണങ്ങളിൽ പുതിയ വിമോചന ദൗത്യം കണ്ടെത്തുന്ന എസ് എൻ ഡി പിയിലെ നേതാക്കൾക്ക്, ഇപ്പോൾ ജയിച്ചു കയറിയ നേതാക്കൾ ഈ വാർത്ത നിർബന്ധമായും വായിക്കണം. വെള്ളാപ്പള്ളി നടേശൻ കർശനമായും ഇത് വായിക്കാതിരിക്കരുത്. മതം മാറി പിന്നാലെ മർദ്ദനം, ദില്ലിയിലെ അവസ്ഥയാണ്. ദില്ലിയിൽ ഇസ്ലാം മതം സ്വീകരിച്ച 100 ദലിതരെ വി എച്ച് പി ആക്രമിച്ചു. ഇവിടെ കറുവാപ്പസി നടത്തുന്ന സംഘടനയാണ് ബി എച്ച് പി എന്ന് നാം മറക്കരുത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. മേൽജാതിക്കാരുടെ പീഡനങ്ങളിലും ലൈംഗിക അതിക്രമണങ്ങളിലും പോലീസിൽ നിന്നുള്ള നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള 100 ദലിതുകൾ ജന്തർ മന്ദറിൽ പരസ്യമായി മതപരിവർത്തനം ചെയ്തു. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ബാഗാന ഗ്രാമത്തിൽ നിന്നുള്ള ദലിത് കുടുംബങ്ങളാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഈ ദളിത് കുടുംബങ്ങൾ കഴിഞ്ഞ 2 ദില്ലിയിലെ ജന്തർ മന്ദറിൽ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നാം ഓർക്കണം. ആ 2 അവരാവശ്യപ്പെട്ടത് തങ്ങളെ ഹിന്ദു മതത്തിൽ ഉൾപ്പെടുത്തി തങ്ങൾക്ക് മേലുള്ള മർദ്ദനം അവസാനിപ്പിക്കണം എന്നാവശ്യം മുൻനിർത്തി 2 പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അന്ന് അവരെ ആരും പരിഗണിച്ചില്ല. ഒടുവിൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ബി എച്ച് പി അവരെ കടന്നാക്രമിച്ച് മർദ്ദിച്ച് അവശരാക്കിയ വാർത്ത ഇന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നാം പുതിയ രീതിയിൽ ആലോചിക്കണം. അതുകൊണ്ടും തീർന്നില്ല. ഇന്ന് ഹിന്ദുവിൻ്റെ 1 പുറത്തൊരു വാർത്തയുണ്ട്. കേരളത്തിലൊരു പുതിയ പാർട്ടി കൂടി വരുന്നു. അത് ഹിന്ദു പുതിയ മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ആ പാർട്ടി ബി ജെ പിയും സംഘപരിവാരവും അമിത്ഷായും മോദിയും കൂടി ലോഞ്ച് ചെയ്യുന്നൊരു പാർട്ടിയാണ്. അതിൻ്റെ ചില്ലറ വിൽപ്പനക്കാരായ ഏജന്റന്മാർ വെള്ളാപ്പള്ളിയും മകനുമായിരിക്കുമെന്ന് ഇതിനു മുമ്പ് ഹിന്ദു ഒരു വാർത്ത തന്നിരുന്നു. ആ വാർത്തയുടെ തുടർ വാർത്ത ഇന്ന് പറയുന്നത് കാണുക, ഹിന്ദു പറയുന്നത് കാണുക. ഇന്നൊരു കാര്യം കൂടി പറഞ്ഞു, പാർട്ടിയുടെ പേര് പറഞ്ഞു. കേരള ബി ജെ പി ടു റൈഡ് ദി ധർമ്മജനസേന. ധർമ്മജനസേന എന്നൊരു പുതിയ പാർട്ടി രംഗത്ത് വരുന്നു. ധർമ്മജന സേനയുടെ പ്രാധാന്യം എസ് എൻ ഡി പിയിൽ നിന്നും കെ പി എം എസിൽ നിന്നും പ്രവർത്തകരെ അടർത്തിയെടുത്ത് കൊണ്ടാണ് രൂപപ്പെടുത്താൻ പോകുന്നത്. നാരായണഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അനുയായികളാണ് അതിൽ ചേരാൻ പോകുന്നത്. ആ പുതിയ ധർമ്മസേന 2021 ആകുമ്പോഴേക്കും യു ഡി എഫിനും എൽ ഡി എഫിനും എതിരെയുള്ള ബദൽ സ്വരൂപമായി കേരളത്തിൽ മാറ്റിത്തീർക്കും ബി ജെ പി എന്ന വാർത്ത കൂടി തന്നിരിക്കുന്നു ഇന്ന് ഹിന്ദു. ഈ വാർത്തയുടെ ഒരു അനുസ്ഥിതി നമ്മോട് ഒരു കാര്യം പറയുന്നു. ആസുരമായ ശക്തികൾ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. എസ് എൻ ഡി പിയുടെ കൂടാരം അതിനുവേണ്ടി അരങ്ങൊരുക്കുന്നു എന്ന് തന്നെയാണ്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ബി ജെ പി ദില്ലിയിൽ തോറ്റമ്പിയ പാർട്ടിയാണ്. ഇനി ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ്. അവിടെ വിജയപ്രതീക്ഷ പോരാ. ഇങ്ങനെ പോയാൽ രാജ്യസഭയിൽ നിൽക്കക്കള്ളി ഇല്ലാതാകും. ലോക്സഭാ ഭൂരിപക്ഷം കൊണ്ട് എന്താകാൻ? ഈ കാർട്ടൂൺ കാണുക. ലോക്സഭാ ഭൂരിപക്ഷത്തിൻ്റെ മരക്കുതിരയിൽ പോരാടി മുന്നേറാനാകുമോ എന്ന് മോദി ചിന്തിക്കുന്നു. പടച്ചട്ടയും തോക്കും എല്ലാമുണ്ട് കയ്യിൽ. എന്നാൽ യുദ്ധത്തിൽ പിന്തുണക്കാരില്ലാതെ ഒറ്റപ്പെടുന്ന മോദി കാർട്ടൂൺ കേശവ് ഹിന്ദുവിലൂടെയും നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പോലീസ് എവിടെയെല്ലാം ഓടിയെത്തണം? മോഷണം നടന്നാൽ അവിടെ എത്തണം, കുറ്റകൃത്യം നടന്നാൽ അവിടെ എത്തണം, അടിപിടി നടന്നാൽ എത്തണം, ജാഥ നടന്നാൽ അവിടെ എത്തണം, എത്തിയില്ലെങ്കിൽ എല്ലാത്തിനും കുറ്റം. ഇനി പോലീസ് കുറ്റം പറയുന്ന പോലീസിനെ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാം. മറ്റൊരു ചിത്രം, തെരുവിൻ്റെ തിരക്കിൽ തിരുവനന്തപുരം സ്റ്റാച്യുവിൽ ബ്രേക്ക് ഡൗൺ ആയ ഒരു കാറാണ് നാം കാണുന്നത്. ആ കാർ തള്ളി ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്ന പോലീസിൻ്റെ ദൃശ്യം ചന്ദ്രിക അവസാന പുറത്തു വന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനോടെ സമാപിക്കണം. നൈസ് ഡേ. ബൈ.